നമസ്കാരം. ബിഗ് ബോസ് മലയാളം 3 സീസണിൽ ആര് വിജയിക്കുമെന്നുള്ള ആകാംക്ഷ തുടരുകയാണ്. വിജയിയെ കണ്ടെത്താൻ പ്രേക്ഷകർക്ക് ഏർപ്പെടുത്തിയ വോട്ടിംഗ് അവസാനിച്ചെങ്കിലും വിജയിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനിടെ ബിഗ് ബോസ് ആരാധകർ വിജയി ആരാകുമെന്നത് സംബന്ധിച്ച പല പ്രവചനങ്ങളും നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ബിഗ് ബോസ് 3 സീസണിലെ താരമായിരുന്ന സന്ധ്യ മനോജ് നടത്തിയ ചില പ്രവചനങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് വിശദമായി അറിയാം. നർത്തകിയായ സന്ധ്യ മനോജ് ബിഗ് ബോസിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായതായിരുന്നു. ബിഗ് ബോസ് 70 ദിവസങ്ങളോളം പിന്നിട്ട ഘട്ടത്തിൽ നടന്ന എലിമിനേഷനിലൂടെയാണ് സന്ധ്യ പുറത്തായത്. ബിഗ് ബോസിൽ വലിയ ആരാധക വൃന്ദമെന്ന് സൃഷ്ടിക്കാൻ സന്ധ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പുറത്താക്കപ്പെട്ടതിന് ശേഷം ഷോയെക്കുറിച്ച് സന്ധ്യ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചയായിരുന്നു. പുറത്തു വന്ന ശേഷവും സന്ധ്യയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധ നേടി. ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികളെക്കുറിച്ച് സന്ധ്യ മനസ്സ് തുറന്നിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ലഭിച്ച അടുത്ത സുഹൃത്ത്, ഫിലോസഫർ, ജെനുവിനായ വ്യക്തി, ആരാകും വിജയ് എന്നെല്ലാം പ്രതികരിച്ചിരിക്കുകയാണ് സന്ധ്യ. ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സന്ധ്യ മനസ്സ് തുറന്നിരിക്കുന്നത്. സന്ധ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഷോയിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരുമായി ഇപ്പോഴും ബന്ധമുണ്ട്. പുറത്തു വന്നപ്പോൾ തന്നെ നേരത്തെ പുറത്തായവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരുമായും ബന്ധമുണ്ട്. 100% ആയിട്ടുമില്ലെന്നും സന്ധ്യ പറഞ്ഞു. ബിഗ് ബോസ് വീട്ടിലെ കിളീരം പ്ലെയർ ആരെന്ന ചോദ്യത്തിന് സന്ധ്യ നൽകിയ ഉത്തരം തീർച്ചയായും ഡിംപൽ എന്നായിരുന്നു. ആരാണ് മാനിപ്പുലേറ്റർ എന്നതായിരുന്നു അടുത്ത ചോദ്യം. ഇതിന് സന്ധ്യ നൽകിയ ഉത്തരം രസകരമായിരുന്നു. സൂര്യയുടെ പേരായിരുന്നു സന്ധ്യ പറഞ്ഞത്. ഒരു സാഹചര്യത്തിൽ അറ്റൻഷൻ എടുക്കുന്ന, ത്രസ്റ്റ് നൽകുന്ന വ്യക്തിയാണ് സൂര്യയെന്നും സന്ധ്യ പറഞ്ഞു. ജെനുവിൻ ആർന്ന ചോദ്യത്തിന് സന്ധ്യ നൽകിയ ഉത്തരം റംസാന്റെ പേരായിരുന്നു. ദ ഫിലോസഫറായി സന്ധ്യ പറഞ്ഞ പേര് കിടില ഫിറോസിൻ്റെതായിരുന്നു. ബിഗ് ബോസ് വീട്ടിലെ ഫേക്കായ വ്യക്തി ആരെന്നായിരുന്നു മറ്റൊരു ചോദ്യം. ഇതിന് വ്യത്യസ്തമായൊരു മറുപടിയായിരുന്നു സന്ധ്യ നൽകിയത്. ഓരോ ആഴ്ചയും മാറ്റങ്ങൾ വന്നൊരു വ്യക്തിയാണ് സായി വിഷ്ണു എന്നായിരുന്നു സന്ധ്യ പറഞ്ഞത്. എന്നാൽ പുറത്തു വന്ന ശേഷമാണ് അത് നല്ലൊരു മാറ്റമാണെന്ന് മനസ്സിലായതെന്നും അതുകൊണ്ടാണ് സായി നല്ല പ്ലെയർ ആകുന്നതെന്നും സന്ധ്യ പറഞ്ഞു. ബിഗ് ബോസ് വീട്ടിലെ പഞ്ചാര ആരെന്ന ചോദ്യത്തിന് അനൂപ് കൃഷ്ണൻ എന്നായിരുന്നു സന്ധ്യ നൽകിയ മറുപടി. ബിഗ് ബോസ് വീട്ടിൽ അനൂപ് മറ്റുള്ളവരോട് കാണിക്കുന്ന കരുതലിനെ കുറിച്ച് നേരത്തെയും പലരും സംസാരിച്ചിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ലഭിച്ച ജീവിതത്തിലേക്കുള്ള സുഹൃത്ത് ആരെന്നായിരുന്നു അടുത്ത ചോദ്യം. ഇതിന് സന്ധ്യ പറഞ്ഞത് ഭാഗ്യലക്ഷ്മിയുടെ പേരായിരുന്നു. ആരാകും ബിഗ് ബോസ് വിജയിയാകാൻ സാധ്യത എന്ന എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യത്തിന് മണിക്കുട്ടന്റെ പേരായിരുന്നു സന്ധ്യ പറഞ്ഞത്. പുറത്തു വന്നതിന് ശേഷമുള്ള തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. മണിക്കുട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണെന്നും അതിനാലാണ് മണിക്കുട്ടൻ ജയിക്കുമെന്ന് പറയുന്നതെന്നും സന്ധ്യ പറഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 3 വിജയിയായി പലരും പറയുന്ന പേരാണ് മണിക്കുട്ടൻ്റേത്. ഇതിനോടകം തന്നെ വലിയൊരു ആരാധക വൃന്ദത്തെ ഷോയിലൂടെ നേടാൻ മണിക്കുട്ടന് സാധിച്ചിരുന്നു. വോട്ടിങ്ങിലും മണിക്കുട്ടൻ തന്നെയാണ് മുന്നിൽ. സായി, വിഷ്ണു, ഡിംപൽ എന്നിവരും മുന്നിൽ തന്നെയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബിഗ് ബോസ് 3 സീസൺ ഷൂട്ടിംഗ് കോവിഡ് ലോക്ക്ഡൗൺ കാരണം തടസ്സപ്പെട്ടതോടെയാണ് വിജയിയെ കണ്ടെത്താൻ ചാനൽ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി മത്സരാർത്ഥി ഇക്കുറി ബിഗ് ബോസ് വിജയിയാകും. ബിഗ് ബോസിൽ ഇതാദ്യമായാണ് ഇത്തരം ഒരു രീതി. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് 19 ബിഗ് ബോസ് മലയാള ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ തമിഴ്നാട് പോലീസ് ഉത്തരവിട്ടത്. ചെന്നൈ ചെമ്പരവമ്പക്കം EVP സിറ്റിയിലുള്ള ബിഗ് ബോസ് മലയാള ഷൂട്ടിംഗ് സ്റ്റുഡിയോയും തമിഴ്നാട് റവന്യൂ വകുപ്പ് അടച്ചുപൂട്ടി സീൽ ചെയ്തു. സിനിമാ സീരിയൽ ഷൂട്ടിംഗ് നിർത്തിവെക്കണമെന്ന ലോക്ക്ഡൗൺ നിർദ്ദേശം ബിഗ് ബോസ് ടീം ലംഘിച്ചെന്നായിരുന്നു പരാതി. 100 എപ്പിസോഡുകളിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുന്ന ബിഗ് ബോസ് 95 എപ്പിസോഡായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം.